അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കേ ഒരു സ്കേർട്ട് പ്ലാസോ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് മുന്നേ ഇട്ട വീഡിയോ ആണ് കേട്ടോ, വളരെ മുമ്പ് ഞാൻ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. പക്ഷെ പലരും എപ്പോഴും കമൻറ്റ് ബോക്സിലാണെങ്കിലും അല്ലെങ്കിൽ എന്നോട് പേഴ്സണലായിട്ടും ചോദിക്കുന്ന കാര്യമാണ് സ്കേർട്ട് പ്ലാസോ ഒന്ന് കാണിച്ചു തരുമെന്ന്. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ. അപ്പോൾ കണ്ടിട്ടുള്ളവർ സ്കിപ്പ് ചെയ്തോളൂ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട കൂട്ടുകാരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മെറ്റീരിയൽ, നല്ല ഫ്ലോയി മെറ്റീരിയൽ ആയിരിക്കണം കേട്ടോ ഈ സംഭവം ചെയ്യാനായിട്ട്. ഇത് 2.5 മീറ്റർ മെറ്റീരിയൽ ഇട്ടാണ് നമുക്കൊരു നോർമൽ ആൾക്ക് തയ്ക്കാൻ പറ്റുക. അപ്പോൾ ആദ്യം നമുക്കിത് ഒന്ന് രണ്ടാക്കി മടക്കണം, അതിന് ശേഷമാണ് ക്രോസ് ആയിട്ട് മടക്കുക. ഞാൻ ആദ്യം ഒന്ന് നിവർത്തി കാണിച്ചു തരാം. എന്താ നോക്കി, രണ്ടാക്കി മടക്കിയിട്ടുണ്ട് കേട്ടോ. അതായത് 2.5 മീറ്റർ മെറ്റീരിയൽ എടുത്തിട്ട് രണ്ടാക്കി മടക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിനെ നമുക്കൊന്ന് ക്രോസ് ആയിട്ട് മടക്കണം. നമ്മുടെ ചുരി ബോട്ടൊക്കെ തയ്ക്കൂലേ എന്ന് പറഞ്ഞ പോലെ, പിന്നെ അതുപോലെ തന്നെ അംബ്രല സ്കേർട്ട് നമ്മൾ തയ്ക്കുന്ന സെയിം മെത്തേഡാണ് കേട്ടോ ഇതിനും. അപ്പോൾ കറക്റ്റായിട്ട് ഇതാ നമ്മുടെ മെറ്റീരിയൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അതിനെ രണ്ടാക്കി മടക്കിയിട്ടേക്കാണ്. ഇത് ആ ക്രോസ് ആയിട്ട് ഞാൻ മടക്കി കേട്ടോ. അതായത് ഒരു ത്രികോണാകൃതിയിൽ നമുക്കൊരു തുണി എടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ മടക്കി എടുക്കാൻ പറ്റുമല്ലോ. അതേപോലെ മടക്കി എടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി ഇതിൻ്റെ അരവണ്ണം മാർക്കിയാണ് എങ്ങനെയാണെന്ന് അറിയോ, നമ്മുടെ അരവണ്ണം എടുക്കുക. അരവണ്ണം എടുത്തിട്ട് അതിൻ്റെ നാലിലൊന്ന് കാണുക, അതാണ് നമ്മൾ മോൾ ഭാഗത്ത് മാർക്ക് ചെയ്യേണ്ടത്. അതായത് അരവണ്ണം എത്രയാണോ അതിൻ്റെ നാലിലൊന്ന് കാണുക. എന്നിട്ട് നമുക്ക് മോൾ ഭാഗത്ത് ഒരു ത്രികോണാകൃതി വന്നിട്ടുണ്ടല്ലോ, ഇതാ ഈ പോർഷനായിട്ട് കേട്ടോ നമുക്ക് മാർക്ക് ചെയ്യാം. നമ്മുടെ അരവണ്ണത്തിൻ്റെ നാലിലൊന്നാണ് കേട്ടോ ഞാൻ മാർക്ക് ചെയ്തത്. ഇനി നമുക്ക് ലെങ്ത് ആണ് നോക്കേണ്ടത് കണ്ടോ. അരവണ്ണത്തിൻ്റെ നാലിലൊന്ന് എടുത്തിട്ടുണ്ട്, ഇതാ ഇത് കറക്റ്റ് ആയിരിക്കും കേട്ടോ. ഇങ്ങനെ നോക്കിയാലും അത് കറക്റ്റ് ആയിരിക്കും. അരവണ്ണം ഡിവൈഡഡ് ബൈ 4, അതാണ് ഈ മാർക്ക് ചെയ്തത് കേട്ടോ. ഇനി ഇവിടെ നിന്ന് നമുക്ക് താഴേക്ക് മാർക്ക് ചെയ്യണം. അപ്പോൾ ഒരു സൈഡിൽ നമുക്ക് ജോയിൻ്റ് വരും കേട്ടോ, അതൊക്കെ ജോയിൻ്റ് ഇട്ട് വേണം ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം ആ മാർക്കിൽ നിന്നാണ് നമ്മൾ താഴേക്ക് നമ്മുടെ ലെങ്ത്ത് മാർക്ക് ചെയ്യേണ്ടത്. അതായത് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തില്ലേ, ആ മാർക്കിൽ നിന്ന് താഴേക്ക് നമ്മുടെ ഇറക്കം എത്ര ഇഞ്ച് വേണം എന്നുള്ളത് കറക്റ്റായിട്ട് നോക്കിയിട്ട് മാർക്ക് ചെയ്യുക കേട്ടോ. കറക്റ്റായിട്ട് നോക്കാം, എന്നിട്ട് താഴത്തേക്ക്. അപ്പോൾ നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത മാർക്കിൽ നിന്ന് താഴേക്ക് മാർക്ക് ചെയ്യുക. അതേപോലെ എല്ലാ ഭാഗത്തും മാർക്ക് ചെയ്യണം കേട്ടോ. അതായത് അരവണ്ണത്തിൽ നിന്ന് ഇതാക്കണ്ടോ, ഇതേപോലെ മാർക്ക് ചെയ്യണം താഴത്തേക്ക്. മുകളിൽ ഇതാ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമ്മുടെ ക്രോച്ച് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഓപ്പൺ സൈഡിൽ ക്രോച്ച് മാർക്ക് ചെയ്യാം കണ്ടോ. ഇനി ഉള്ളിലേക്കൊന്ന് ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചോ മാറ്റിയിട്ട് ഒരു കർവ് ചെയ്തിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ അഡ്വാൻസ് ക്ലാസ്സിൽ കറക്റ്റായിട്ട് പഠിപ്പിക്കേണ്ട കേട്ടോ. എങ്ങനെ അളവെടുക്കണം, എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം, എങ്ങനെ കട്ട് ചെയ്യണം, സ്റ്റിച്ച് ചെയ്യണം എന്നൊക്കെ കറക്റ്റായിട്ട് നമ്മുടെ അഡ്വാൻസ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അളവെടുത്തും കൂടെ കാണിച്ചു തരും, കറക്റ്റായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ നാളെയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണത്, 15-ാം തീയതി. ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിപ്പിക്കണമെന്നുള്ളതിൻ്റെ ലിസ്റ്റ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ ഫോൺ നമ്പറും കമൻറ്റ് ബോക്സിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കുക, എന്നെ വിളിക്കുക കേട്ടോ. അപ്പോൾ ഇത് മാത്രമല്ല, പല മോഡൽ ബോട്ടം അതിൻ്റെ അകത്തുണ്ട്. പെൻസിൽ ബോട്ടം, പലാസോ ബോട്ടം, പട്ടിയാല ബോട്ടം എന്നുപോലെ എല്ലാ ബോട്ടങ്ങളും അതിൻ്റെ അകത്ത് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല മോഡൽ കുർത്തികൾ പഠിപ്പിക്കുന്നുണ്ട്. ഗൗണ്, ലാച്ച, ക്രോപ്പ് ടോപ്പ് ഇതൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല, പിന്നെ ബ്ലൗസുകൾ എല്ലാ ഐറ്റവും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സംഭവം എന്താ, നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ജോയിൻ്റ് വരുന്ന ഭാഗത്ത് നമുക്ക് എന്താ ഈ വെട്ടിയെടുത്ത പീസിൻ്റെ ബാലൻസ് ഉണ്ടല്ലോ, അത് ജോയിൻ്റ് വെച്ച് കൊടുക്കണം. കറക്റ്റായിട്ട് ഇതായി ഇതുപോലെ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ എവിടെ വരെയാണ് നമുക്ക് ജോയിൻ്റ്, ഒരു സൈഡ് വീതി കുറവായിരിക്കുമല്ലോ, അതനുസരിച്ച് നമുക്ക് ജോയിൻ്റ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പോലെ നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഐറ്റംസിൻ്റെ ലിസ്റ്റൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ വെച്ചേക്കാം കേട്ടോ. അപ്പോൾ അതാ നോക്കി, ഇത് നമ്മുടെ പഴയ മെഷീനാണ് ഈ മെഷീനാണ് കേട്ടോ. ഞാൻ എൻ്റെ സ്റ്റിച്ചിങ് ഷോപ്പ് തുടങ്ങിയപ്പോൾ ഫസ്റ്റ് വാങ്ങിച്ച മെഷീൻ ഇതാണ് കേട്ടോ. വളരെ അറ്റാച്ച്മെൻ്റ് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ പവർ മെഷീനൊക്കെ ആക്കിയപ്പോഴത്തേക്കും ഈ മെഷീൻ ഞാൻ കൊടുക്കുകയാണ് ചെയ്തത്. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എനിക്ക് ഈ മെഷീൻ, അത്ര നല്ല സ്പീഡും നല്ല ഭംഗിയിൽ തയ്ക്കാൻ പറ്റുമായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ എന്താ പറയുക, മെറിട്ടില്ലേ, മെറിറ്റിൻ്റെ മെഷീനാണ് കേട്ടോ. അപ്പം നമ്മുടെ ആ പീസുകളുണ്ടല്ലോ, നമ്മുടെ ആ കുഞ്ഞു കുഞ്ഞു ജോയിൻ്റ്, അത് ഫസ്റ്റ് പിടിപ്പിക്കുകയാണ് കേട്ടോ ഞാൻ. മെറിറ്റിൻ്റെ അംബ്രല മെഷീനാണ്, മോട്ടർ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല മെഷീനായിരുന്നു. ചില ഐറ്റംസിനോട് നമുക്ക് അങ്ങനെ ഒരു പ്രത്യേക അറ്റാച്ച്മെൻ്റ് ഉണ്ടാവില്ല, അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റുള്ള മെഷീനാണ് കേട്ടോ. 20 കൊല്ലം ഞാൻ ഇതിൽ തന്നെയാണ് തയ്ച്ചത്. പിന്നെയാണ് നമ്മുടെ പവർ മെഷീനൊക്കെ നമ്മുടെ ലൈഫിലേക്ക് വന്നത് കേട്ടോ.
അപ്പോൾ അതാ ജോയിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ അങ്ങോട്ട് അറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ എന്താ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ, ഞാൻ മോട്ടർ ഓഫ് ചെയ്തിട്ടിട്ട് ചവിട്ടി തയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചവിട്ടി വേണമെങ്കിലും ഈ ഒരു മെഷീനിൽ തയ്ക്കാൻ പറ്റും. എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ മോട്ടറിനൊരു ചെറിയ കംപ്ലയിൻറ്റ് വന്നപ്പോൾ ഞാനിത് ഓഫ് ചെയ്തിട്ടിട്ട് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ചവിട്ടി തയ്ച്ചെടുത്തായിരുന്നു. ആ സമയത്ത് എടുത്ത വീഡിയോ ഞാൻ പറഞ്ഞില്ലേ, മുന്നേ എടുത്ത വീഡിയോ ആണെന്ന്. അപ്പോൾ ഇപ്പോൾ മെഷീൻ വർക്ക് ചെയ്യണം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ചവിട്ടി തയ്ക്കുകയാണെന്ന്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. മോട്ടറടിക്കുകയാണെങ്കിലേ നല്ല സ്പീഡിൽ പോവുമല്ലോ. ഇതിപ്പോൾ പതുക്കെ പതുക്കെ പോകണാണ്ടോ, പക്ഷെ ചവിട്ടാനും നല്ല സ്മൂത്ത് ആയിരുന്നു കേട്ടോ. എനിക്കിഷ്ടപ്പെട്ട മെഷീനായിരുന്നു. എന്തായാലും ഇത് ഞാൻ കൊടുത്താളിപ്പോൾ സുഖമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവും. അത്രയും നല്ല മെഷീനാണ്, നല്ല എന്താ പറയുക, നല്ല സ്പോഞ്ച് പോലെ തയ്ച്ചെടുക്കാൻ പറ്റിയൊരു മെഷീനായിരുന്നു കേട്ടോ. നമുക്ക് കൂടുതൽ തയ്ച്ച് കഴിയുമ്പോഴേ. അപ്പോൾ അതാ നമ്മുടെ ജോയിൻ്റൊക്കെ വെച്ചെടുത്തിട്ടുണ്ട്, അടിഭാഗത്ത് ജോയിൻ്റൊക്കെ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് മോൾ ഭാഗത്ത് പട്ട വെച്ച് കൊടുക്കണം, പിന്നെ ക്രോച്ച് ഭാഗം അടിക്കണം. അപ്പോൾ ജോയിൻ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി അടുത്തത് ദാ ഈ ക്രോച്ചും കൂടെ പിടിച്ചിട്ട് കാല് താഴേക്ക് ദാ ഇതുപോലെ രണ്ട് കാലും അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ട് കാലും ഇതേപോലെ അങ്ങ് അറ്റം വരെ അടിച്ചെടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ ക്രോച്ച് അറ്റാച്ച് ചെയ്തിട്ട് കണ്ടോ ഇങ്ങനെ പിടിക്കുക കേട്ടോ. ഞാൻ കറക്റ്റായിട്ട് താഴെയിട്ട് കാണിച്ചുതരാം കേട്ടോ. ക്രോച്ച് കണ്ടോ, ക്രോച്ചിൻ്റെ താഴേക്ക് നമുക്ക് ദാ ഇതുപോലെ ഇവിടുന്ന് ജോയിൻ ചെയ്ത് അറ്റം വരെ അടിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങിയ സമയത്തുള്ള വീഡിയോ ആണ്. കുറേ മിസ്റ്റേക്കുകൾ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. ഫസ്റ്റൊക്കെ ഉള്ള വീഡിയോ ആണല്ലോ, അപ്പോൾ നമ്മൾ ഇതൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. ചാനൽ തുടങ്ങിയ സമയത്തൊക്കെ അറിഞ്ഞുകൂടാ എങ്ങനെയൊക്കെ വീഡിയോ ഇടണം, എങ്ങനെയൊക്കെ എടുക്കണം. പിന്നെ സ്കേർട്ട് പലാസോ നോക്കിയപ്പോൾ ഞാൻ കണ്ടപ്പോൾ അത് എടുത്തിടാം, അതിലാണെങ്കിൽ അധികം വ്യൂസും ഇല്ല, അധികാരം കണ്ടിട്ടും ഇല്ല, അപ്പോൾ ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതാ കറക്റ്റായിട്ട് നമ്മുടെ അറ്റം വരെ അടിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ മറ്റേ കാലം അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ രണ്ട് കാലമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, അതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് അടിച്ചെടുക്കാം. ഇനി അടുത്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ക്രോച്ചും കൂടെ ചേർത്ത് വെക്കണം. അതാ ക്രോച്ച് ഭാഗം കണ്ടോ, ഇത് മറ്റേ കാലിൻ്റെ ക്രോച്ച് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ നീളത്തിലൊന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ക്ലാസ്സിൽ ഇതുപോലെയല്ല നല്ല നീറ്റായിട്ട് എല്ലാം കാണിച്ചു തരൂ കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അളവെടുക്കണേക്കെ കണ്ടില്ലല്ലോ നിങ്ങൾ ഇതിൻ്റെ അകത്ത്, ഞാൻ അളവ് പറയുകയല്ലേ ചെയ്തത്. അപ്പോൾ അതിൻ്റെ അകത്ത് അളവും അത് കാൽക്കുലേഷനും എല്ലാം പറഞ്ഞുതരും കേട്ടോ. അപ്പോൾ ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്തോളൂ. കമൻറ്റ് ബോക്സിൽ നമ്പറും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ ചേരുക. ഓക്കെ, വളരെ കുറഞ്ഞ ഫീസ് മാത്രമേ ഉള്ളൂ. ഒരു ഫാഷൻ ഡിസൈനും കോഴ്സ് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. ആ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഐറ്റംസിൻ്റെ ലിസ്റ്റ് ഇന്നലെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ലിങ്ക് കൂടെ ഞാൻ എൻ്റെ സ്ക്രീനിൽ വെച്ചേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് കയറി കണ്ടു നോക്കൂ, ഫാഷൻ ഡിസൈനിങ് കോഴ്സിൽ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നതെന്നൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കേർട്ട് പലാസോൻ്റെ ക്രോച്ച് ഭാഗം അടിക്കുകയാണ്. ഇനി ക്രോച്ച് ഭാഗം അടിച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ പട്ട വെക്കുക, അല്ലെങ്കിൽ ഇത് തന്നെ നീളത്തിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അത് മടക്കി അടിച്ചാലും മതി. അപ്പോൾ ഇത് ഷോപ്പിൽ കടന്നിരുന്ന മെഷീനാണേ. അപ്പോൾ ഷോപ്പിൽ ഞാൻ പവർ മെഷീൻ വാങ്ങിച്ചപ്പോഴാണ് ഇത് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. പിന്നെ വീട്ടിലും പവർ മെഷീൻ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ഞാൻ സെയിലാക്കുകയാണ് കേട്ടോ ചെയ്തത്. ഇതാ കറക്റ്റായിട്ട് അറ്റം വരെ അടിച്ചെടുക്കുക. അപ്പോൾ ക്രോച്ച് ഭാഗം അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്രോച്ച് ഭാഗം അടിക്കുമ്പോൾ അറ്റം വരെ അടിക്കേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇതിന് ഓപ്പൺ കൊടുക്കണമല്ലോ. ഓപ്പണിന് ഇട്ടിട്ട് ഇതാ കുറച്ച് ഒരു 4 ഇഞ്ച് വരെ നമുക്ക് ഓപ്പൺ അവിടെ കെട്ടിട്ട് അടിച്ച് നിർത്താം കേട്ടോ. ഇതാ ഇനി നമുക്ക് നൂല് പൊട്ടിപ്പോയി, അത് വലിച്ചിട്ടതാണ് കേട്ടോ. ഇനി അല്ലെങ്കിൽ അടിക്കുമ്പോൾ പൊട്ടിപ്പോവില്ലേ. ഇനി നമുക്കിത് മോൾ ഭാഗം മടക്കി അടിച്ച് വേണമെങ്കിൽ ഈ ഇതുണ്ടല്ലോ സ്ലിറ്റ് പോലെ അടിച്ചെടുക്കണേ. അപ്പോൾ സംസാരിക്കുമ്പോൾ തപ്പൽ വരണത് ഇത് മുന്നേ തയ്ച്ചതാണല്ലോ, അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ എന്തൊക്കെയാണത് കഴിഞ്ഞിട്ട് ചെയ്തേക്കണേന്നേ, നമ്മൾ അപ്പം തന്നെ തയ്ച്ചിട്ട് ഇടുമ്പോഴത്തേക്കും അത് ഓർമ്മയുണ്ടാവും. ഞാൻ ഇന്ന് വേറൊരു വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നാളെ കാണിച്ചു തരാം കേട്ടോ. ഒരു ഡങ്കിരി, അതായത് ഒരു ലെയേർഡ് ഡങ്കിരി തയ്ച്ച് വെച്ചിട്ടുണ്ട്, ലൈനിങ് ഒക്കെ വെച്ചിട്ടുള്ളത്. അടിപൊളി ഡ്രസ്സാണ് കേട്ടോ. അപ്പം നാളെ ഇടാം. ഞാനപ്പോൾ ഇന്ന് ഒരാൾ അർജൻറ്റായിട്ട് ഈ ഒരു വീഡിയോ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് സ്കേർട്ട് പലാസോയിട്ട് ഞാൻ വന്നത് കേട്ടോ. ഇതാ
Okay, now we slicked portion added in the namuk mold bagam adikedika, adibagam adikedika, patta extra vechu kodukata molile. Da patta extra vechu kodukana. അല്ലെങ്കിൽ അല്ലാതെ തന്നെ മടക്കി അടിച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം ചുളിവായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രോസ് ആയിട്ടാണല്ലോ വരുന്നത് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പീസ് ഇങ്ങനെ ഒരു 2.5 ഇഞ്ച് വീതിയിൽ 3 ഇഞ്ച് വീതിയിലൊക്കെ പീസ് എടുത്തിട്ട് ഇങ്ങനെ രണ്ടാക്കി മടക്കി അതിൻ്റെ വക്ക അടിച്ചിട്ട് രണ്ടാക്കി മടക്കി ഇതിലേക്ക് വെച്ച് അടിച്ചെടുത്തിട്ടുണ്ട് ഒട്ടും ചുളിവില്ലാണ്ട് നമുക്ക് കിട്ടും കേട്ടോ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ അംബ്രല സ്കേർട്ടിനൊക്കെ ഇതേപോലെ പട്ട വെച്ച് കൊടുക്കാറുണ്ടല്ലോ നേരത്തെ വരെ അടിച്ചിട്ട് ഒന്ന് ഇൻ്റർലോക്ക് ചെയ്തിട്ട് നേരെ വെച്ച് അടിച്ചാൽ മതി കറക്റ്റായിട്ട് കിട്ടും കേട്ടോ സത്യം പറഞ്ഞാൽ പഴയ വീഡിയോസൊന്നും ഞാനും നോക്കാറില്ല കേട്ടോ ഇപ്പോൾ നോക്കിയപ്പോഴാണ് എൻ്റെ കൈ പൊള്ളിയിരിക്കണേക്ക് ഞാൻ തന്നെ കാണുന്നത് അന്ന് ആരോ എന്നോട് കമൻ്റ് ചെയ്തിരുന്നു ഇങ്ങനെ എപ്പോഴും കൈ പൊള്ളരുത് ഭാഗ്യം ഉണ്ടാവില്ല എന്ന് അതിപ്പിന്നെ ഞാൻ നല്ലോണം ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ കൈ പൊള്ളാതേക്കാം ഈ വെപ്രാളം പിടിച്ചുള്ള പണിയും ധൃതിയും ഇതൊക്കെ അല്ലേ അപ്പോൾ ആ സമയത്ത് കൈയൊക്കെ പൊള്ളിപ്പോണതാണ് ഇപ്പം ഞാൻ നന്നായിട്ട് കെയർ ചെയ്യും എൻ്റെ കൈയൊന്നും പൊള്ളാതെ ഞാൻ സൂക്ഷിക്കാറുണ്ട് എന്ന് വെച്ചാൽ നമുക്കറിയാത്ത കാര്യങ്ങൾ ഓരോരുത്തരിങ്ങനെ പറഞ്ഞു തരികയാണല്ലോ അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാഗ്യം പോകുമെന്നാണ് പറഞ്ഞത് ഇനി പൊള്ളിയുണ്ട് ഭാഗ്യം പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നല്ലോണം ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ദാ ഇവിടെ വരെ അടിച്ച് കഴിഞ്ഞു ഇനി ആ വക്കും കൂടെ മടക്കിയിട്ട് നമ്മൾ ഫസ്റ്റ് അടിച്ചില്ലേ അതേപോലെ തന്നെ അടിക്കുക കേട്ടോ അതങ്ങനെ ഉള്ളിലേക്ക് മടക്കി വെച്ച് അടിച്ചെടുത്താൽ മതി അതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് വള്ളി കോർക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ സേഫ്റ്റി പിൻ വെച്ച് വള്ളി കോർക്കാം അല്ലെങ്കിൽ വള്ളി ഉള്ളിലിട്ടിട്ട് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി എന്താണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഈ പഴയ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും കൂടെ പറയണേ നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടോ എന്നും കൂടെ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അറ്റം വരെ അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒപ്പം പിടിച്ചിട്ട് അങ്ങ് അടിച്ച് തീർക്കാം എന്നാ അറ്റം വരെ അടിച്ചെടുക്കാം കേട്ടോ ഓക്കെ ഇനി ഈ വള്ളി അടിച്ചിട്ട് നമുക്കതിലൂടെ കോർത്തെടുക്കാം അതുകൂടാതെ അടിഭാഗം ദാ നേരിതായിട്ട് മടക്കി അടിക്കാം കേട്ടോ അപ്പോൾ അടിഭാഗം സിക്സാക്ക് ചെയ്യണമെങ്കിൽ സിക്സാക്ക് ചെയ്യാം അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്ത് കാണിച്ചു തരണ പോലെ ചെറുതാക്കി മടക്കി അടിച്ചാൽ മതി അതൊക്കെ എളുപ്പം കഴിയുന്ന പണിയാണ് പിന്നെ ഈ മെഷീനിൽ മോട്ടർ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് പക്ഷേ മോട്ടർ ഇല്ലാതെയാണെങ്കിലും തയ്ച്ചാൽ നല്ല സ്മൂത്തായിട്ട് വരണോണ്ടേ നല്ല സുഖമായിട്ട് നമുക്ക് തയ്ക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു അതിന് ശേഷം ഞാനൊരു മോട്ടർ വാങ്ങിച്ച് വെച്ചിട്ട് പിന്നെ തയ്ക്കുന്നതിലൊക്കെ മോട്ടർ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടം വരെയൊക്കെ എത്തിയിട്ടുണ്ട് ഇത് ആ ബോട്ടം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അടിപൊളി ബോട്ടായിട്ടില്ലേ ഇപ്പോൾ പാർട്ടി വെയർ ആയിട്ട് ഡ്രസ്സിനൊക്കെ ഇതേപോലെ ബോട്ടവും നല്ല ലോങ് ടോപ്പൊക്കെ ഇട്ട് അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം നാളെ തന്നെ വരാം കേട്ടോ താങ്ക് യു